കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഇൻസ്റ്റന്റ് ലോൺ ആപ്പും അതിലെ ചതിക്കുഴികളെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ലോൺ എടുക്കുന്ന വ്യക്തി പൈസ അടയ്ക്കുന്നത് മുടങ്ങുമ്പോൾ അവരുടെ ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ട് ഇത്തരത്തിൽ മോഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അത്തരം കംപ്ലയിൻറ്റ്സ് കുറേ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ, ആ ലോൺ എടുത്ത വ്യക്തി മാത്രമല്ല, ഇപ്പോൾ ഒരു തൃശ്ശൂർ സ്വദേശിനിക്കുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ലോൺ എടുത്ത വ്യക്തി മാത്രമല്ല, അവരുടെ കോണ്ടാക്റ്റിലുള്ള അതായത് മുഴുവൻ ആൾക്കാർക്കും, ഇപ്പോൾ ഈ ലോൺ എടുത്ത ആ ആൾ ഒരു ഇൻസ്റ്റൻ്റ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തിട്ട് ലോൺ തുക കിട്ടി കഴിഞ്ഞ ശേഷം, ഇപ്പോൾ അതിൻ്റെ അടവ് മുടങ്ങിക്കഴിഞ്ഞ് ഇ എം ഐ അടയ്ക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിനെ മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ശല്യം ചെയ്യുന്നത്. അതായത് അങ്ങേരുടെ ലിസ്റ്റിൽ, ആ ലോൺ എടുത്ത വ്യക്തിയുടെ ലിസ്റ്റിലുള്ള മുഴുവൻ പേരെയും ഫോൺ ചെയ്തും അതുപോലെ തന്നെ അവരുടെ ചിത്രങ്ങൾ എടുത്തിട്ടും ഇത്തരത്തിൽ മോഫ് ചെയ്തു എന്നുള്ളൊരു പരാതി കിട്ടി. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് പോലീസ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് തൃശ്ശൂർ സ്വദേശിനിയായ ഒരു ഗൃഹനാഥ അവരുടെ ഒരു ഫോട്ടോ ഇത്തരത്തിൽ മോഫ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടെന്ന് സുഹൃത്തുക്കളും ആളുകളൊക്കെ പറഞ്ഞിട്ട് ഇവർ പോലീസിൽ പരാതി നൽകി. അപ്പോൾ ഇവർ പ്രൊഫൈൽ പിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്കായിട്ട്. അവർ ഈ ഒരു ആപ്പ് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അവർ അവരുടെ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ക് ആക്കിയിട്ട് ഓഫീസിലെ കുറച്ച് ആൾക്കാരായിട്ടുള്ള ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു യുവാവുമായിട്ട് ഇവരുടെ ഫോട്ടോ ചേർത്ത് വെച്ചിട്ടാണ് മോഫ് ചെയ്തിട്ട് ഒരു ന്യൂഡ് പിക്ക് പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവർ പരാതി നൽകി, കാരണം ഇവരുടെ അത്തരത്തിലുള്ള ആപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പരാതി നൽകിയപ്പോൾ ആ യുവാവിനെ പോലീസ് വിളിച്ചു വരുത്തി ഇപ്പോൾ അവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അയാൾ അത്തരത്തിലുള്ളൊരു ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. പൈസ എടുത്തിട്ട് അയാൾ രണ്ട് പ്രാവശ്യം അത് മുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഭീഷണി തുടങ്ങിയത്. ഇയാളെയല്ല, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാളുടെ ലിസ്റ്റിലുള്ള ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് ഇയാൾക്ക് മോഫ് ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തത്. സംഭവം ഇയാൾക്ക് അയച്ചു കൊടുത്തിരുന്നു ആ ഒരു ഫോട്ടോ, പക്ഷേ ഇയാളത് ആരുടെയും പറയാതെ സീക്രട്ടായിട്ട് വെച്ചു. പക്ഷേ പിന്നെ എന്താ ചെയ്ത്, അയാൾ അയച്ചു കൊടുക്കില്ല, അത്തരത്തിൽ നമ്മുടെ എല്ലാ ലിസ്റ്റ് കോണ്ടാക്റ്റുള്ള എല്ലാ ലിസ്റ്റും പേരും അവർക്ക് കിട്ടത്തില്ല എന്നൊരു ആത്മവിശ്വാസമായിരുന്നു അയാൾക്ക്. പക്ഷേ അവർക്കതൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ആ ലോണിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഒരു ഫോണിലുള്ള എല്ലാ വിവരങ്ങളും പിന്നെ അവരുടെ കൺട്രോളിലാവുകയാണ്. നമ്മുടെ കോണ്ടാക്റ്റ്, അതുപോലെ നമ്മുടെ വാട്സപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ചാറ്റ്സ്, അങ്ങനെ എല്ലാം അതും പിന്നീട് ആ തട്ടിപ്പുകാരുടെ കൺട്രോളിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ ലിസ്റ്റിലുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയാൾക്ക് കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇയാളത് മിണ്ടാതെ വെച്ചു. പക്ഷേ ആ സ്ത്രീക്ക് ഒരു ബന്ധു, ഇതുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത ഒരു സ്ത്രീക്ക് ഇത് അയച്ചു കൊടുത്തപ്പോഴാണ് സംഗതി ആകെ പുറത്തായത്. അതായത് ഈ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്പ്, ഇൻസ്റ്റൻ്റ് ആപ്പ് കുറേ ചൈനീസ് ആപ്പുകളാണ്. ചൈനീസ് മാത്രമല്ല, അവരെ പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഡസൺ കണക്കിന് ഈ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രചരിക്കുന്നത്. അവർ കൂടുതലായിട്ട് ഇന്ത്യക്കാരെയാണ് തോന്നുന്നു ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് വേണ്ടിയിട്ട്, കാരണം കൂടുതൽ വാർത്തകൾ ഇന്ത്യയിൽ നിന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. അതുകൊണ്ട് അവരെ മാത്രമല്ല, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നമ്മുടെ ഇപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, നമ്മൾ പോലും അറിയാത്ത സുഹൃത്തുക്കളായിരിക്കാം, അവർ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അവരെ മാത്രമല്ല ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നത് ഇത്തരം തട്ടിപ്പുകാർ. അവർ കുറച്ചുകൂടി വേറെ ലെവലിലേക്ക് കയറി പിടിക്കുകയാണ്. അതായത് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഇത്തരത്തിൽ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും വെച്ച് മോർഫ് ചെയ്തിട്ടും ചിത്രങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരെ എനിക്ക് ഒരു പരിധി വരെ പിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ തട്ടിപ്പ് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ തട്ടിപ്പുകാരുടെ ഒരു ഹെഡ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റം എവിടെയാണെന്ന് ഇപ്പോഴും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. പിന്നെ അതൊന്നും ഇവിടെയല്ല മെയിനായിട്ട്, എല്ലാം ഈ മുംബൈ, ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കുക എന്ന് പറയണത് വളരെ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് പോലീസുകാർ പറയുന്നത് ഇത്തരം തട്ടിപ്പുകൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അടയ്ക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലും തട്ടിപ്പുകൾ, അതൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചിത്രം നമ്മുടെ മോർഫ് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകുക. പോലീസുകാർ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ഈ RBI അതുപോലെ തന്നെ NBFC ഒക്കെ ലൈസൻസ് ഉള്ള തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുക. അല്ലാത്തുള്ള ആപ്പുകളാണ് കൂടുതൽ. അപ്പോൾ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്ന് നമ്മൾ പൈസ എടുക്കാതിരിക്കുക. എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കുക.
അപ്പോൾ കാരണം നമുക്ക് മാത്രമല്ല, അപ്പോൾ നമ്മളൊരു അടവ് മുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ അടുത്ത മാസം അടയ്ക്കാം അങ്ങനെ വിചാരിക്കും. നമുക്ക് മാത്രമല്ല, അത് നമ്മുടെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അതും അവരെ മാനസികമായിട്ട് തളർത്തും. കാരണം ഒരു ബന്ധമില്ലാത്ത ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാക്കുക പറയുമ്പോൾ അത് അവർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും, നമുക്കും മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു തട്ടിപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുക. പിന്നെ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത ലോൺ ആപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ എടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഇഷ്ടം പോലെ തട്ടിപ്പുകാരാണെന്ന് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ കണ്ടറിഞ്ഞ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണം.